നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ കേരളത്തെ പിടിച്ചുകുലുക്കുമ്പോൾ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് MSF നേതാവ് ഫാത്തിമ തഹ്ലിയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നത്. പിണറായി വിജയന്റെ ഭയവും വിഭ്രാന്തിയും കാണുമ്പോൾ അധികാരം നഷ്ടപ്പെടുമോ എന്ന ആദി അദ്ദേഹത്തിനുള്ളതുപോലെ തോന്നുന്നുവെന്ന് തഹ്ലിയ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു തഹ്ലിയയുടെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസ് കൂട്ടിയത്. കോട്ടയത്തെ പൊതുപരിപാടിക്ക് വൻ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിരുന്നു. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വേദിയിലെത്താൻ മാധ്യമങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഫാത്തിമ തഹ്ലിയയുടെ FB പോസ്റ്റ് ഇങ്ങനെ: എല്ലാ കാലത്തും സ്വേച്ഛാധിപതികൾക്ക് ജനങ്ങളെ ഭയമായിരുന്നു. ജനങ്ങളിൽ നിന്ന് വളരെ അകലെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് അവർ ജീവിച്ചിരുന്നത്. അരക്ഷിതാവസ്ഥയാണ് നിഗൂഢമായ ഈ സുരക്ഷ ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത്. മടിയിൽ കനമില്ലെന്ന് ഇടയ്ക്കിടെ പറയുന്ന പിണറായി വിജയന്റെ ഭയവും വിഭ്രാന്തിയും കാണുമ്പോൾ അധികാരം നഷ്ടപ്പെടുമോ എന്ന ആദി അദ്ദേഹത്തിനുള്ളതുപോലെ തോന്നുന്നു. ഒന്ന് തീർത്ത് പറയാം, പിണറായി വിജയൻ പേടിക്കുന്നത് പ്രതിപക്ഷത്തെയല്ല, ആരോഗ്യപരമായി പരിക്ഷീണിതനായ തന്നെ തക്കം നോക്കി അട്ടിമറിക്കാൻ പാർട്ടിക്കകത്ത് ചരടുവലികൾ നടക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. എന്തും വിളിച്ചു പറയുന്നവരുടെ പിന്നിൽ ഏത് കൊലകമ്പനായാലും കണ്ടുപിടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിരട്ടാനൊക്കെ നോക്കി, അത് കയ്യിൽ വെച്ചാൽ മതി. എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് കരുതരുത്. അങ്ങനെ പറഞ്ഞവർക്ക് കിട്ടിയ അനുഭവം ഓർമ്മയുണ്ടല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയും കുടുംബവും കറൻസി കടത്തിന്റെ ഭാഗമായി എന്ന് സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുകയായിരുന്നു. എന്തും വിളിച്ചു പറയുന്നവരുടെ പിന്നിൽ ഏത് കൊലകൊമ്പനായ ും കണ്ടുപിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തപ്പോൾ തന്നെ ഫാത്തിമ തഹ്ലിയ പിണറായി വിജയനെതിരെ പ്രതികരിച്ചിരുന്നു. ഒരു നിമിഷം പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൂടാ എന്നും CPM BJP ഒത്തുതീർപ്പ് ഫോർമുലയിൽ വീതം വെക്കപ്പെടാനാകും കേരള സംസ്ഥാനത്തിന്റെ വിധി എന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിരുന്നു. സ്വപ്നയ്ക്ക് പിന്നിൽ BJP ആണെന്നാണ് സഖാക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൂടാ. സ്വപ്നയോടും BJP യോടും ധാരണയിലെത്താൻ കേരളത്തിന്റെ മതേതരത്വമാവും പിണറായി വിജയൻ പണയം വെക്കുക. CPM BJP ഒത്തുതീർപ്പ് ഫോർമുലയിൽ വീതം വെക്കപ്പെടാനാകും കേരള സംസ്ഥാനത്തിന്റെ വിധി എന്നായിരുന്നു ഫാത്തിമ തഹ്ലിയുടെ അന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ്.